ഗൈസ് നമ്മളിപ്പോ നിക്കുന്നത് പാളയൂർ ചർച്ച്. പാളയൂർ ചർച്ചിലാണ് ഗൈസ്, പാളയൂർ ചർച്ച്. അമ്മേ ഈ പള്ളിയുടെ ചരിത്രം പറ. കൃത്യമായിട്ട് അറിയില്ല. സെന്റ് തോമസ് വന്നതിനപ്പോ ഇവിടെ അന്നത്തെ നായന്മാര സമുദായത്തിലെ പെട്ട കൊറേ ആൾക്കാരാ ക്രിസ്ത്യാനിലേക്ക് കൺവേർട്ട് ആയി എന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് അതിന്റെ ആ സ്ട്രക്ചറിനൊക്കെ ആ ഒരു മോഡലുണ്ട്. ആ ഒരു ഇത് ഇത് പള്ളിയും അമ്പലവും കൂടി മിക്സ്ഡ്. അമ്പലമല്ല, അമ്പലമല്ല, അതാ പറഞ്ഞ നായന്മാര് ഹിന്ദു കലാണല്ലോ. മൊബൈൽ യൂസ് ചെയ്യാൻ പാടില്ല ഗൈസ്, നിങ്ങൾക്ക് ഭാഗ്യമില്ല. ആ നേരിട്ട് വന്ന് കാണണമെങ്കിൽ എൻ്റെ ഒരു പ്രത്യേക അനുഭവം കിട്ടത്തുള്ളൂ ഗൈസ്. ഇത് പഴയതാണ് ഈ കല്ലൊക്കെ. കല്ല് പഴയ കല്ലിന്റെ തൂണാണ്. മാർത്തോമാസ്ലിഹ 1852 നവംബറിൽ മുസിരിസ് കപ്പലിറങ്ങി അവിടെ നിന്ന് ജലമാർഗം പാലയൂരിലെ വെഞ്ചിക്കടവിൽ എത്തിച്ചേർന്നു. യഹൂദബന്ധമുണ്ടായിരുന്ന പാലയൂരിൽ മാർത്തോമാസ്ലിഹ രക്ഷയുടെ ചിഹ്നമായ കുരിശ് ഭാരതത്തിൽ ആദ്യമായി പാലയൂരിൽ വെഞ്ചിക്കടവിനടുത്താണ് സ്ഥാപിച്ചു. യേശുവിൻ്റെ വചനം പ്രഘോഷിച്ചു. തലയക്കുളത്തിൽ തർപ്പണാത്ഭുതം നടത്തി. അനേകം പേർക്ക് മാമോദീസ നൽകി. ഇന്ത്യയിലെ ആദ്യത്തെ ക്രൈസ്തവ സമൂഹത്തിന് അങ്ങനെ രൂപം കൊടുത്തു. അങ്ങനെയാണ് ഇവിടെ പള്ളി സ്ഥാപിച്ചത്. തുടർന്ന് തെക്കോട്ട് നീങ്ങിയ മാർത്തോമാസ്ലിഹ കൊടുങ്ങല്ലൂര്, പറവൂർ, കൊക്കമംഗലം, കൊല്ലം, നിരണം, ചായൽ എന്നീ സ്ഥലങ്ങളിലും ക്രൈസ്തവ സമൂഹങ്ങൾ പള്ളികളൊക്കെ സ്ഥാപിച്ച് തിരുവിതാംകോട് അരപ്പള്ളി സ്ഥാപിച്ചു. തുടർന്ന് ജലമാർഗം കിഴക്ക് തീരത്തിലെ മൈലാപ്പൂരിലെത്തി അവിടെ വെച്ച് രക്തസാക്ഷിത്വം വരിച്ചു. ഇതാണ് ഇതിൻ്റെ ചരിത്രമായിട്ട് എഴുതിയിരിക്കുന്നത്. അവിടെ അരപ്പള്ളിന്നാണ് അറിയപ്പെടുന്നത്. ഇതിൽ അരപ്പള്ളിയാണ് ഇപ്പൊ കണ്ട അരപ്പള്ളിയാണ് ഇപ്പൊ കണ്ടത്. തിരുവിതാംകോടാണത്. അടുത്തത് ഓരോ പള്ളികളുടെയും പേര് ഇവിടെ എഴുതിയിട്ടുണ്ട്, എവിടേക്കാണ് പള്ളി സ്ഥാപിച്ചതെന്ന്. ഇത് നിരണം, മരിയാക്ക് കാണാൻ, കൊല്ലം, കൊല്ലം, ചായൽ, കൊടുങ്ങല്ലൂര്, പാലയൂര്, കൊട്ടക്കല, കോട്ടക്കാവ്, കോട്ടക്കാവാണ് ഇവിടെ ആയിന്റെ. ഇങ്ങനത്തെ ചരിത്രമൊക്കെ അറിയുമ്പോ നമുക്കൊരു ഇൻസ്പിരേഷൻ. ആയിരത്തി 1600 പണിതുള്ള പള്ളിയാണ് നിൽക്കുന്നത്. കാലോചിതമായ മാറ്റങ്ങളൊക്കെ വരുത്തിണ്ടാവും. ഭിത്തി ഇതൊക്കെ 1600 ഇൻസ്പിരേഷൻ അല്ലേ. മാറ്റങ്ങളനുസരിച്ച് മാറ്റങ്ങൾ വരുത്തിണ്ടാവും. നല്ല ക്വാളിറ്റി കാലത്ത് കയറ്റിയുള്ള കയറുമ്പോ കപ്പിട്ടിടും. സംവിധാനങ്ങള്
ഭിത്തിയുടെയാണ് അടിപ്പറ്റ. ഇവിടെയാണ് ഭിത്തിയുടെ സ്റ്റാർട്ടിങ്. ഇത് തിങ്ങി എട്ട് ഉത്തരണ്ട്. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ വീതി ഒന്ന് ആലോചിച്ച് നോക്കുക. നല്ല വീതിയൊക്കെ ഉണ്ട്. വെട്ടുകല്ല് തറയിൽ മരം കൊണ്ട് നിർമ്മിച്ച പഴയ പള്ളി ഉണ്ടായിരുന്നു. അപ്പൊ 1600 കാലഘട്ടത്തിൽ ഫാദർ ഫിനിച്ചിയോ എന്ന് പറഞ്ഞ ഫാദർ ഫിനിച്ചിയോ എസ്റ്റേ ക്രൈസ്തവരുടെ അതൃപ്തി വന്നിട്ട് ഈ പഴയ പള്ളി പൊളിക്കാതെ ഉള്ളിൽ നിർത്തിയിട്ട് സാമൂതിരിയിൽ നിന്നും സാമൂതിരി ആണല്ലോ ഇവിടെയൊക്കെ ഭരിച്ചിരുന്നത്. അപ്പൊ സാമൂതിരിയുടെ അനുവാദം വാങ്ങി പഴയ പള്ളി ഉള്ളിൽ നിർത്തിയിട്ട് പുറമെ പുതിയ പള്ളി നിർമ്മിച്ചു. അതുകൊണ്ട് അതിൻ്റെ ഈ വൻ ചുമരുകളും മറ്റുമാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. എൻ്റെ ഭിത്തിയിലൊക്കെ തന്നെ വീതി ഉണ്ടോ. എന്നിട്ട് ഈ പഴയ പിന്നീട് മരം കൊണ്ടുള്ള ഈ ഉള്ളിലുണ്ടായിരുന്ന പള്ളി പൊളിച്ചു നീക്കി. അപ്പോൾ പഴയ തറക്കും ഇത് ഇത്തിലി വിരിച്ച ശേഷമാണ് ഈ കാണുന്ന നിലത്തിൻ്റെ കീഴ്വശം ശരിയാക്കിയത്. ആ ഇത്തിലാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത് കണ്ടോ. ഉറപ്പിന് വേണ്ടിയിട്ടാണ് അന്ന് ഇത്തിലി വിരിച്ചിട്ട്. ഗൈസ്, നമ്മൾ ഇനി പോകുന്നത് തളിയക്കുളം. ഞങ്ങൾ തളിയക്കുളത്തോട്ടാണ് പോകുന്നത്. ഓക്കെ ഗൈസ്, തളിയക്കുളത്തിന്റെ എൻട്രൻസ് ആണ് കാണുന്നത്. ഗൈസ്, നമ്മളിപ്പോ തളിയക്കുളം എത്തിയിരിക്കുന്നു. ഓ ശരിയാണ്. ഗൈസ്, ഇതൂക്കി ഇവിടെ നടച്ച് പിലൂപ്പി. ഞാൻ കഴുകിയില്ലട്ടെ ഇവിടെ പിലൂപ്പി ഉണ്ടെന്ന്. ഇതിന്ന് ഒരെണ്ണം നമ്മള് ചൂണ്ടിട്ടെടുത്താൽ ആരും അറിയൂല. ഗൈസ്, തളിയക്കുളത്തിന്റെ ചരിത്രം ഇവിടെ കാണിച്ചിട്ടുണ്ട്. ആദ്യ നൂറ്റാണ്ടുകളിൽ ഈ പ്രദേശത്ത് ജൈന മതവും ബുദ്ധമതവും വ്യാപിച്ചിരുന്നു. അക്കാലത്ത് സൂര്യാരാധന ചില നാട്ടുകാരുടെ ഇടയിൽ നിലനിന്നിരുന്നു. സൂര്യാരാധന എന്നൊക്കെ കേട്ടിട്ടില്ലേ. അപ്പൊ 1852 നമ്മുടെ മാർത്തോമ സ്ലേഹ പാലയൂർ തളിയക്കുളത്തിൽ എത്തിയപ്പോ അവിടെ ചിലര് കുളി കഴിഞ്ഞ് വെള്ളം കൈക്കുമ്പിളിൽ എടുത്ത് ജപിച്ച് മുകളിലേക്ക് ഇങ്ങനെ എറിയുന്നത് കണ്ട്. അപ്പൊ സ്ലേഹ ചോദിച്ചപ്പോള് തങ്ങള് തർപ്പണം ചെയ്ത് സൂര്യദേവനെ ആരാധിക്കുകയാണെന്ന് അവർ പറഞ്ഞു. നിങ്ങൾ ജപിച്ചെറിയുന്ന വെള്ളം നിങ്ങളുടെ ദൈവം സ്വീകരിക്കുന്നില്ലല്ലോ. ഞാൻ വിശ്വസിക്കുന്ന ദൈവം ഞാൻ തർപ്പണം ചെയ്യുന്ന വെള്ളം സ്വീകരിക്കും എന്ന് പറഞ്ഞ് ഈ തോമസ് ലീഹ കൈക്കുമ്പിളിൽ വെള്ളമെടുത്ത് പ്രാർത്ഥിച്ച് മുകളിലേക്ക് എറിഞ്ഞു. ജലഗണങ്ങൾ നക്ഷത്ര സമൂഹം പോലെ ആകാശത്ത് ഇങ്ങനെ നിശ്ചലമായി നിന്നു. ഈ അത്ഭുതം കണ്ടവരിൽ ഭൂരിഭാഗവും ക്രിസ്തുമതം സ്വീകരിച്ചു. ചെറിയൊരു വിഭാഗം ഈ പ്രദേശത്തെ ശാപക്കാട് എന്ന് പറയുകയും ഇനിയത്തെ കുളി വെൺമയനാട് എന്ന് പറയുകയും സ്ഥലം ഇടുകയും ചെയ്തു. കള്ളി, കാളിക്കാവ്, പകലോമറ്റം, ശങ്കരപുരി എന്നീ കുടുംബങ്ങളിലെ കാരണവന്മാർക്ക് സ്ലേഹ പുരോഹിത പട്ടവും നൽകി. അങ്ങനെ ആ കാലഘട്ടത്ത് കുഞ്ഞുങ്ങളാണ്, പിലോപ്പിയുടെ കുഞ്ഞുങ്ങളെല്ലാം കൂടി ഒരുമിച്ച് പോണ്. അതെ, ഗുഹ എത്തിയിരിക്കുന്നു. ഹൈ ഫുൾ ഓഫ് സാക്ഷി മണ്ഡലം.
അയ്യോ ഇങ്ങനെ ഉണ്ടായിരുന്നല്ലേ ഇവിടെ. അയ്യോ പേടിയാണ്. നമ്മുടെ അഭിപ്രായം എന്താണ് ഈ ഗുഹനെ പറ്റി? ഇതിൽ പോയപ്പോ ഉള്ള ഒരു ഫീല്. ആർട്ടിഫിഷ്യലല്ലേ അത്, അതുകൊണ്ട് കുഴപ്പമില്ല. അതാണ് അത്, അതായത് അതില്ലേ അത്. അന്നയുടെ അഭിപ്രായം എന്താ? വളരെ നല്ലതാണ്. ഫസ്റ്റ് ടൈമാണ് ഈ പ്ലേസിൽ വരുന്നത്. അതെ. ഇവിടെ വന്നവർക്ക്, വന്നവരുണ്ടോ അങ്ങനെയുള്ളവർ, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബും ചെയ്യുക. അത് കൊള്ളാല. മൈലോഡ് ആദ്യ കുരിശിന്. ഈ ചേട്ടനൊരു അപാരം കഴിവ് തന്നെയുണ്ട് ഗുയ്സ്. നല്ല മയിലിന്റെ ഷേപ്പില് ചെടി വെട്ടിനിരത്തിരിക്കുന്നതാണ് നമ്മൾ കാണുന്നത്. ഞാൻ ഇപ്പോ നിൽക്കുന്നത് ബോട്ടുകുളം. ഈ സ്റ്റാച്ചുവിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ലോകത്തിൽ തന്നെ സെന്റ് തോമസിന്റെ ഏറ്റവും വലിയ സ്റ്റാച്ചു ബോട്ടുകുളം എന്നാണ് അറിയപ്പെടുന്നത്. വലിയൊരു ബിൽഡിംഗ് ആണ്. ഇതാണ് ബോട്ട്. ഒരു ഇൻസ്പിറേഷൻ പോലെ. നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യാം.